Hi guys, welcome back to Chemistry Tips. In the nam discuss thermodynamics enna chapter le valare important aayittulla korachu questions aanu. Appo pala thavana exam nu chodichirikkunna questions aanu njan ivide discuss cheynathu. Namukku questions like povam. First question: an example of extensive property is dash. Options: temperature, internal energy, viscosity, molar heat capacity. അപ്പൊ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത? അതായത് ഇൻറ്റെൻസീവ് പ്രോപ്പർട്ടിൻ്റെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിൻ്റെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം ആർ ദോസ് പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും ഒക്കെ ഇൻഡിപെൻഡൻറ്റ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. സോ ദീസ് ആർ ഇൻറ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ടുള്ള ആൻസറ് ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിളാണ്. ഇറ്റ്സ് എ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻറ്റേർണൽ എനർജി. ക്വസ്റ്റ്യൻ: ദ ക്രൈറ്റീരിയൻ ഫോർ ദ സ്പോണ്ടേനിറ്റി ഇൻ ടേംസ് ഓഫ് എ പ്രോസസ് ഈസ്. ഓപ്ഷൻസ്: DSUV greater than 0, DSTP greater than 0, DSHP less than 0, DSTV less than 0. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഒരു കോഡൊക്കെ ഉണ്ടായിരുന്നു ആ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അതിൽ SUV എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ DSൻ്റെ കൂടെ വരുന്നത് യുവും വിയും ആണ്. സോ ഇനി അവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്, ഗ്രേറ്റർ ദാനും ലെസ് ദാനും വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഗ്രേറ്റർ ദാൻ സീറോ ആണ്. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ സീറോയിനേക്കാളും വലുതാണെന്ന് പറഞ്ഞിരുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, DSUV ഗ്രേറ്റർ ദാൻ സീറോ. ഫോർ എ സിസ്റ്റം ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ദ പ്രഷർ പി ഈസ് ഗിവൺ ബൈ. ഓപ്ഷൻസ്: -dU/dS അറ്റ് കോൺസ്റ്റൻറ്റ് വി, -dU/dV അറ്റ് കോൺസ്റ്റൻറ്റ് എസ്, -dV/dS അറ്റ് കോൺസ്റ്റൻറ്റ് ടി, dU/dV അറ്റ് കോൺസ്റ്റൻറ്റ് ടി. അപ്പോൾ നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് dU=TdS-PdV ആണ്. ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ്. ദെൻ നമുക്ക് കിട്ടുന്നത് dU/dV അറ്റ് കോൺസ്റ്റൻറ്റ് s=-P, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, p=-dU/dV അറ്റ് കോൺസ്റ്റൻറ്റ് s എന്ന രീതിയിൽ എഴുതാൻ പറ്റും. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് -dU/dV അറ്റ് കോൺസ്റ്റൻറ്റ് s. ക്വസ്റ്റ്യൻ: ഇൻഡിക്കേറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻസ്: -dT/dV അറ്റ് കോൺസ്റ്റൻറ്റ് s=dP/dS അറ്റ് കോൺസ്റ്റൻറ്റ് വി, -dT/dP അറ്റ് കോൺസ്റ്റൻറ്റ് s=dV/dS അറ്റ് കോൺസ്റ്റൻറ്റ് പി, -dS/dV അറ്റ് കോൺസ്റ്റൻറ്റ് ടി -dP/dT അറ്റ് കോൺസ്റ്റൻറ്റ് വി, -dS/dP അറ്റ് കോൺസ്റ്റൻറ്റ് ടി dV/dT അറ്റ് കോൺസ്റ്റൻറ്റ് പി. അപ്പോൾ മാക്സ്വൽ റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്സ്വൽ റിലേഷനൊക്കെ കാണാതെ പഠിച്ചാൽ മാത്രമേ ഇതിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ നമ്പർ 2 ആണ്, അതായത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദെൻ ആൻസർ -dT/dP അറ്റ് കോൺസ്റ്റൻറ്റ് s=dV/dS അറ്റ് കോൺസ്റ്റൻറ്റ് പി എന്ന റിലേഷനാണ് ഇതിൽ റോങ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ റിലേഷനും കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം. ഓപ്ഷൻസ്: dU/dS അറ്റ് കോൺസ്റ്റൻറ്റ് ബി, dA/dS അറ്റ് കോൺസ്റ്റൻറ്റ് ബി, dH/dS അറ്റ് കോൺസ്റ്റൻറ്റ് ബി, dG/dS അറ്റ് കോൺസ്റ്റൻറ്റ് ബി. ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഓഫ് തെർമോഡൈനാമിക്സ് എന്നത് dU=TdS-PdV ആണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ദെൻ വി ഗെറ്റ് dU/dS അറ്റ് കോൺസ്റ്റൻറ്റ് v=T. ടി ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, dU/dS അറ്റ് കോൺസ്റ്റൻറ്റ് വി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ തെർമോഡൈനാമിക് ഇക്വേഷൻ ദാറ്റ് റിലേറ്റ്സ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ടു ദ കോമ്പോസിഷൻ ഓഫ് എ മിക്സ്ചർ ഈസ് നോൺ ആസ് ഓപ്ഷൻസ് ഗിബ്സ് ഹെൽമഹോൾട്സ് ഇക്വേഷൻ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ ജൂൾ തോംസൺ ഇക്വേഷൻ ഡിബെ ഹക്കൽ ഇക്വേഷൻ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോ ഇക്വേഷനും എന്തിനെ കുറിച്ചാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഗിബ്സ് ഡ്യൂഹം ഇക്വേഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് ഗിബ്സ് ഡ്യൂഹത്തിൻ്റെ പ്രത്യേകത കെമിക്കൽ പൊട്ടൻഷ്യൽ അതുപോലെ കോമ്പോസിഷൻ ഇവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ. അതായത് ഗിബ്സ് ഡ്യൂഹൻ ഇക്വേഷൻ റിലേറ്റ്സ് ഹൗ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ക്യാൻ ചേഞ്ച് ഫോർ എ ഗിവൺ കോമ്പോസിഷൻ വയൽ ദ സിസ്റ്റം മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം. ഈ സിസ്റ്റം ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കോമ്പോസിഷൻ അനുസരിച്ച് എങ്ങനെയാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ ചേഞ്ച് വരുന്നത്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ. ഗിബ്സ് ഹെൽമഹോൾട്സ് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് റിലേറ്റ്സ് ദ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഇനി ജൂൾ തോംസൺ ഇഫക്റ്റിൻ്റെ പ്രത്യേകത, അത് പറയുന്നത് മ്യൂന് റിലേറ്റ് ചെയ്തിട്ടാണ്. ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ് ഉണ്ട്, അതായത് എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് വിത്തൗട്ട് പ്രൊഡക്ഷൻ ഓഫ് വർക്ക് ഓർ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. അതാണ് ജൂൾ തോംസൺ ഇഫക്റ്റിൽ പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് ഡിബെ ഹക്കൽ ഇക്വേഷൻ. ഇത് ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡിബെ ഹക്കൽ ഫോർമുല ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സ്പീഷീസ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ ഇഫ് ഇറ്റ് ഈസ് ഓപ്ഷൻസ് ടെട്രാ അറ്റോമിക് ട്രൈ അറ്റോമിക് ഡൈ അറ്റോമിക് മോണോ അറ്റോമിക്. ഒരു തവണ PSC എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. ഹീറ്റ് കപ്പാസിറ്റി ഈസ് കമ്പോസ്ഡ് ഓഫ് ട്രാൻസ്ലേഷണൽ റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മോണോആറ്റോമിക് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. സോ ദ എനർജി ഇ ഈക്വൽ ടു 3/2 RT. സോ വി ക്യാൻ റൈറ്റ് CV ഈക്വൽ ടു 3/2 R. സോ ഹീറ്റ് കപ്പാസിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, മോണോ അറ്റോമിക്. ജൂൾ തോംസൺ ഇഫക്റ്റ് ഡിസ്ക്രൈബ്സ് ഗ്യാസസ്. ഓപ്ഷൻസ് കോൺട്രാക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ വോളിയം ഇൻക്രീസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ജൂൾ തോംസൺ ഇഫക്റ്റ്. നമ്മളതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് അക്കമ്പനീസ് ദ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ്. അവിടെ ഒരു വർക്കോ അല്ലെങ്കിൽ അതായത് വർക്കിൻ്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റോ ഒന്നും നടക്കുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഗ്യാസാണ്. അപ്പോൾ അതാണ് ജൂൾ തോംസൺ ഇഫക്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ജൂൾ തോംസൺ ഇഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു അഡിയബാറ്റിക് കംപ്രഷൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഐസോതേർമൽ എക്സ്പാൻഷൻ ഐസോതേർമൽ കംപ്രഷൻ. അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ നമുക്കറിയാം എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്, അത് അഡിയബാറ്റിക് ആണോ ഐസോതേർമൽ ആണോ എന്നറിഞ്ഞിരിക്കണം. അതായത് ഇവിടുത്തെ കേസിൽ ജൂൾ തോംസൺ എന്ന് പറയുമ്പോൾ അത് അഡിയബാറ്റിക് ആണ്, അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. എന്താ അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ്, അതിനെയാണ് അഡിയബാറ്റിക് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇൻ എൻ ഓപ്പൺ സിസ്റ്റം ഫോർ മാക്സിമം വർക്ക് ദ പ്രോസസ് മസ്റ്റ് ബി എൻ്റയർലി ഇറിവേഴ്സിബിൾ റിവേഴ്സിബിൾ അഡിയബാറ്റിക് നൺ ഓഫ് ദ അബവ്. ഇവിടെ കറക്റ്റ് ആൻസർ റിവേഴ്സിബിൾ ആണ്. അതായത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ് മാക്സിമം വർക്ക് തരുന്നത്. റിവേഴ്സിബിൾ പ്രോസസ്സ് ഗിവ്സ് ദ മാക്സിമം വർക്ക്. സോ ഇൻ ദ കേസ് ഓഫ് എൻ ഓപ്പൺ സിസ്റ്റം ഫോർ മാക്സിമം വർക്ക് ദ പ്രോസസ്സ് മസ്റ്റ് ബി എൻ്റയർലി റിവേഴ്സിബിൾ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വളരെ നന്നായി തന്നെ പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ വരും. താങ്ക് യു.